നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എങ്ങനെയെങ്കിലും വിഷയം മാറ്റിയില്ലെങ്കിൽ പണിയാവും. നിങ്ങളുടെ മകളുടെ വിശേഷം ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്നാ നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ തൃപ്തിയായി, എനിക്കിപ്പോ തൃപ്തിയായി. ഈ സമയത്ത് തന്നെ വേണം നിങ്ങൾ രണ്ടുപേരും കൂടി പരസ്പരം തലതല്ലി കീറാൻ. നിങ്ങൾ രണ്ടമ്മമാരെ ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. രോഹിത്തിന്റെ അമ്മയെന്നോ എന്റെ അമ്മയെന്നോ, രോഹിത്തും അങ്ങനെ തന്നെയായിരുന്നെന്നാ എന്റെ വിശ്വാസം. പക്ഷെ നിങ്ങൾ രണ്ടാളും അങ്ങനല്ല. എന്റെ മകൻ, എന്റെ മകൾ. ഒരു കാര്യം രണ്ടാളും ഓർത്തോണം. പത്മാവതി അമ്മ പറഞ്ഞതുപോലെ രോഹിത് ഇപ്പോ ജീവനോടെ ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. ആ വേദനയിൽ വെന്ത് നീറി കഴിയുകയാ ഞാൻ. സമയത്ത് എനിക്ക് ഇത്തിരി സമാധാനം തന്നില്ലെങ്കിൽ വേണ്ട, സ്വൈര്യം കെടുത്താതിരുന്നാ മതി. ഇനിയും നിങ്ങളിങ്ങനെ തുടരാനാ ഭാവമെങ്കിൽ രോഹിത്തിന്റെ പിന്നാലെ ഞാനും അങ്ങ് പോവും. പഞ്ചകൈലാസത്തിൽ മാത്രമല്ല, ഈ നാട്ടിലുണ്ട് കൊക്കയും കായലും ഒക്കെ. ഇത് കൊറേ കേട്ടതാ ഞാൻ. പറഞ്ഞതിൽ തരിയെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പോയി ജാഗടി. നാട്ടിലെ കൊക്കയും കായലും ഒന്നും തരേണ്ട. ഈ വീടിനും ഉണ്ട് ടെറസ്. നിന്നെ പോലെ ഒരു വിഷജന്തുവിനെ ചാടി ചാവാനുള്ള ഉയരമൊക്കെ സത്യാമ്മയുടെ വീടിന്റെ ടെറസിനും ഉണ്ടടി. എന്നാ ശരി, വെറും പറച്ചിലല്ല, ഞാൻ ചത്ത് കാണിക്കാം. മോറങ്ങോട്ട്. യന്ത്രം മാറ്റിവെച്ചത് സുസ്മിതയാണെങ്കിൽ എങ്ങനെയാണ് യഥാർത്ഥ യന്ത്രം ശാരദാമ്മയുടെ സാരി തലപ്പിനടിയിൽ വരുന്നത്? എന്തിനാടാ അവരെ അവരത് ഒഴിച്ചു പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? യന്ത്രം മാറ്റിവെച്ചത് ശാലിനി, പക്ഷെ അതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് ഞാനും.
സിദ്ധൻ ജപിച്ചെന്ന യന്ത്രം ശിവക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ രോഹിത്തിന് ഈ ദുരന്തം വന്നത്? യന്ത്രം സ്ഥാപിച്ചില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സിദ്ധൻ പ്രവചിച്ചതല്ലേ? അയ്യോ സർലെ, മോളെ ഇന്ന് സമാധാനിക്ക. അമ്മ എന്റെ രോഹിത്ത്, പത്മാവതി, സംഭവിച്ചതിനെല്ലാം ഞാൻ തന്നെ മാപ്പ് പറയാ. തെറ്റ് സംഭവിച്ചത് ദൈവത്തിന് മുന്നിലാണെങ്കിലും മനുഷ്യന്റെ മുന്നിലാണെങ്കിലും സത്യഭാവി അത് പരിഹരിച്ചിരിക്കും. പത്മാവതി, ഇപ്പൊ പോ. സത്യഭാമി പറയുന്നത് സംഭവിക്കില്ല ഒന്നും. ഇല്ല, സത്യമേ, സത്യമായിട്ട് ഞാനല്ല യന്ത്രം മാറ്റിവെച്ചത്. മാറ്റിവെച്ചത് ആരെന്നല്ല ശാലിനി വിഷയം, നീ ഇതെന്നിൽ നിന്ന് ഒളിപ്പിച്ചതാ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.